അപ്പോൾ ഇന്ന് നമുക്ക് പഴമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്നും അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. കാഷ്നട്ടൊന്നും അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വാറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ ചിരവിതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പഴം നന്നായിട്ട് തന്നെ വെന്ത് ഉടയുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 കപ്പ് അളവിൽ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ 1-5 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓലിപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വക റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുമെന്നും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുതേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.